ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. ആരോഗ്യ കേരളത്തിൻ്റെ പുതിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അർബുദം. അർബുദ പകിത്താൽ ജീവിക്കുകയാണ് ഇന്ന് കൊച്ചു കേരളം. ഇതൊരു സത്യം തന്നെയാണ്. അശാസ്ത്രീയ ചികിത്സയുടെ ചൂഷണവലയത്തിലാണോ നമ്മുടെ ക്യാൻസർ രോഗികൾ? ഒരുപാട് ശാസ്ത്രീയ രീതിയിൽ ചികിത്സ രീതികൾ ഉണ്ടായിട്ടും നമ്മൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് പോകും. ഇന്ന് വളരെ വേറൊരു മേഖലയിലോട്ട് നമ്മൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അത് മറ്റൊന്നുമല്ല, അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ. ഈ ചികിത്സാ രീതിക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടി എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഇങ്ങനെ ചികിത്സാ രീതി തേടിപ്പോയ ആൾക്കാർക്ക് മിക്ക ആൾക്കാർക്കും നെഗറ്റീവ് റിസൾട്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. എനിക്കും ഇതുപോലെ ഒരുപാട് ഷെയറിങ് വന്നൊരു കാലത്ത് ഞാനിതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. ക്യാൻസറിന് ഒരു ലാഡ വൈദ്യൻ എഴുതി കൊടുത്ത മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ നോക്കൂ. ഗോതമ്പ് മുളപ്പിച്ച് കഴിച്ചാൽ അല്ലെങ്കിൽ ജീവനോടെ ഈച്ചയെ വിഴുങ്ങിയാൽ ഒക്കെ എന്റെ കയ്യിൽ ഒരു വൈദ്യന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് പുഴുങ്ങലരി വറുത്ത് ശർക്കരയും തേങ്ങാപ്പീരയും ഉള്ളിയിലയും ചേർത്ത് ലഡു വലുപ്പത്തിൽ 30 ദിവസം കഴിച്ചാൽ ക്യാൻസർ മാറും. ക്യാൻസർ രോഗത്തിനുള്ള ചികിത്സയാണിത്. 30 ദിവസം കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും 3 മാസത്തേക്ക് തുടരണം. ഈ രീതിയിൽ അശാസ്ത്രീയമായ ചികിത്സാ മാർഗങ്ങളിലേക്ക് നിരവധി മലയാളികൾ പോവുകയും തട്ടിപ്പിന് വിധേയരാകുകയും പിന്നീട് ഒരിക്കലും രക്ഷപ്പെടാത്ത വിധത്തിൽ രോഗത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ. ചികിത്സാ രീതിയെക്കുറിച്ച് ഞാൻ തെറ്റാണ് എന്ന് പറയുന്നില്ല, വാദിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അത് എത്രത്തോളം ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളത് പുരോഗമിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ കേരളം എത്തിപ്പെടുന്നു എന്നുള്ളത് ഒരു പ്രതികരണം. കാരണം ഈ എന്റെ അടുത്ത് വരുന്ന രോഗികളിൽ ഈ കുറച്ച് വിദ്യാഭ്യാസം കൂടുതലുള്ളവരാണ് ഇങ്ങനെ അശാസ്ത്രീയമായ ചികിത്സയ്ക്ക് പോണത്. പാവപ്പെട്ട രോഗികളിൽ പലരും ഇത് അതിന്റെ എന്തെങ്കിലും രോഗലക്ഷണം കണ്ട ഉടനെ അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് ക്യാൻസർ ചികിത്സയ്ക്ക് വരുന്നുണ്ട്. കുറച്ച് വിദ്യാഭ്യാസമുള്ളവർ ഇതിനെക്കുറിച്ച് പലയിടത്തും ചോദിച്ച് അഭിപ്രായം പറഞ്ഞിട്ടാണ് ഈ ഒറ്റമൂലി ചികിത്സയ്ക്ക് പോണത്. അത് പ്രധാനമായിട്ട് ക്യാൻസർ ചികിത്സയെ കുറിച്ചുള്ള ഭീതി ചികിത്സ കൊണ്ടുള്ള അതിന്റെ ഭീതി കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പലപ്പോഴും ഞങ്ങളെ ഇത് പറയാൻ തന്നെ വിസമ്മതിക്കുക. രോഗി വരുമ്പോൾ വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ് പലപ്പോഴും രോഗി വരുമ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങൾ വേറെ എന്തെങ്കിലും ചികിത്സയ്ക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരത് പറയാൻ വിസമ്മതിക്കും പലപ്പോഴും. പക്ഷേ ഡ്യൂറിങ് ട്രീറ്റ്മെന്റ് നമ്മൾ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുമ്പം ചിലക്ക് റിയാക്ഷൻ കൂടുതലായിരിക്കും, ചിലക്ക് ബോൺ മരോ സപ്രഷൻ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത് അശാസ്ത്രീയമായ ചികിത്സ അല്ലെങ്കിൽ നാട്ടുവൈദ്യത്തിന്റെ അടുത്ത് പോയെന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇതിന് തെളിവൊന്നുമില്ല. പലപ്പോഴും ഈ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കുക, അപ്പൊ പെട്ടെന്നൊരു ക്ഷീണമൊക്കെ കുറഞ്ഞു വരുമ്പോഴത്തേക്കും രോഗികൾക്ക് പെട്ടെന്ന് വിചാരിക്കും ഈ അസുഖം മാറും എന്ന് വിചാരിക്കും. പക്ഷേ അത് ഫലത്തിൽ കൂടുതൽ ദോഷം ചെയ്യും. ഈ പല ചികിത്സകൾ ഒറ്റമൂലി ചികിത്സകളുടെ മരുന്നുകൾ കിഡ്നിയിൽ വന്ന് അടിച്ചിട്ട് കിഡ്നിയുടെ പിന്നെ അവസ്ഥയിൽ വ്യത്യാസം വരികയും നമ്മുടെ ക്യാൻസർ കീമോതെറാപ്പി കൊടുക്കുമ്പോഴത്തേക്കും റിയാക്ഷൻ കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്തുവന്നാലും അശാസ്ത്രീയമായ ചികിത്സ ഒരു ധാരാളം രോഗികൾ പ്രത്യേകിച്ച് കുറച്ച് വിദ്യാഭ്യാസം ഉള്ളവരാണ് എന്റെ അടുത്ത് വരുന്നതിൽ ഈ ഒറ്റമൂലി ചികിത്സയ്ക്ക് പോണവര്. അപ്പം കിഡ്നി ഇതുപോലെ തന്നെ ബോൺ മാരോ സപ്രഷൻ കീമോ കഴിഞ്ഞ തന്നെ അധികമായ ബോൺ മാരോ സപ്രഷൻ വരും. അപ്പം ബ്ലഡ് കൗണ്ട് ക്രമാതീതമായിട്ട് കുറയും. ഇതെല്ലാം അശാസ്ത്രീയമായ ചികിത്സ കഴിഞ്ഞു വരുന്ന രോഗികളിലാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതുപോലെ പല കാരണത്താൽ നമ്മൾ ഈ ലാഡ വൈദ്യന്മാർ അല്ലെങ്കിൽ ഒറ്റമൂലിയിൽ തേടി എത്തുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഫേക്ക് ട്രീറ്റ്മെന്റിലോട്ട് വൈദ്യ വീഴുന്നു എന്നുള്ളത് കേരളത്തിന്റെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കിയത്, ഈ രോഗികളുടെ പലരുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യും. അപ്പം കൂടെ ഉള്ളവർ വരും, ഇന്നടത്ത് പോയാൽ ഇന്ന ഒരു മരുന്നുണ്ട്, അല്ലെങ്കിൽ കോട്ടയത്ത് അല്ലെങ്കിൽ പോയാൽ ഒരു ഹോമിയോയിലെ ഒരു ഒറ്റമൂലിയുണ്ട് അല്ലെങ്കിൽ ആയുർവേദത്തിലുണ്ട്. ഇങ്ങനെ പലരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന രോഗികളാണ് ഇങ്ങനെ വരുന്നത്. പക്ഷെ ഞങ്ങളായിട്ട് കഴിയുന്ന രീതിയിൽ പിന്നെ ഒരു 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 അവബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് വരുന്ന രോഗികൾ. പക്ഷെ പലപ്പോഴും ഞങ്ങൾക്ക് വരുന്നതിന് മുമ്പെയാണ് ഇതുപോലെയുള്ള അശാസ്ത്രീയ ചികിത്സ കഴിഞ്ഞ് രോഗം മൂർച്ഛിച്ച് പ്രത്യേകിച്ച് ഇപ്പൊ പലപ്പോഴും മുഴയായിരിക്കും കാണുന്നത്. അപ്പൊ അവർ വേഗം നീര് വറ്റാനുള്ള മരുന്നെന്ന് പറയും. അതിങ്ങനെ കുറച്ചുനാൾ കൊടുക്കും. കുറച്ചുനാൾ കൊടുക്കുമ്പോഴത്തേക്കും വൈദ്യരെടുത്ത് വീണ്ടും വലുതാവണമല്ലോ എന്ന് പറയുമ്പോൾ ഈ വൈദ്യര് പിന്നെ പറഞ്ഞു കൊടുക്കും, ഇത് പൊട്ടി വെളിയിലോട്ട് ചാടുകയാണെന്ന് പറയും. അപ്പോഴത്തേക്കും രോഗം ഈ ശരീരത്തിൽ ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിലും ശരി വെളിയിൽ ചാടിയതിനു ശേഷം നമ്മൾക്ക് വരും. പിന്നെ ചികിത്സ വീണ്ടും ഫലപ്രദമാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഡോക്ടർസും പിന്നെ അവരുടെ കൂടെ വരുന്നവരടുത്തും ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ. നമ്മളുടെ ജീവൻ കൊണ്ട് നമ്മൾ ഒരു പരീക്ഷണത്തിന് നിൽക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. Have a good health.